എല്ലാവർക്കും ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് ഞങ്ങളോടൊപ്പം നിങ്ങൾ കടന്നു വന്നതിൽ സന്തോഷമുണ്ട്. അടുത്ത അല്പസമയം നമ്മൾ ഒരുമിച്ച് ചില മിനിറ്റുകൾ ആരാധനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നു, പ്രാർത്ഥനയ്ക്കായി മാറ്റിവെക്കുന്നു, വചനം ശ്രദ്ധിക്കാനായി മാറ്റിവെക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് ഞങ്ങളോട് കൂടെ അല്പസമയം ചെലവഴിക്കണം എന്ന് പ്രത്യേകിച്ച് അപേക്ഷിക്കുന്നു. നമുക്കൊരുമിച്ച് ദൈവസേനയിൽ പ്രാർത്ഥിക്കാം. നിങ്ങൾ ഏത് സ്ഥലത്താണെങ്കിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. അവിടുന്ന് അങ്ങേ ആരാധിക്കുവാൻ, അങ്ങയുടെ വചനം കേൾക്കുവാൻ ഞങ്ങൾക്ക് തരുന്ന നല്ല സമയങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രദ്ധിക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മയാലും അനുഗ്രഹത്താലും നിറയ്ക്കണം ഈ പകലിൽ. ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കണമേ. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. ആരാധനയിൽ കർത്താവ് ഞങ്ങളെ ലീഡ് ചെയ്യുന്നവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കൊരുമിച്ച് അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് കൃപ ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ആരാധന ഏതൊരു ക്രൈസ്തവൻ്റെയും ജീവിതത്തിൻ്റെ ഭാഗമാണ്. ബൈബിളിലാണെങ്കിൽ സങ്കീർത്തനങ്ങളുണ്ട്. സങ്കീർത്തനങ്ങൾ പാടിയാണ് പഴയ പിതാക്കന്മാർ സന്തോഷിച്ചിരുന്നത്. ഏത് സമയത്തും പ്രത്യാശ നൽകുന്ന, സന്തോഷം നൽകുന്ന, അനുഗ്രഹം നൽകുന്ന വചനങ്ങൾ നമുക്ക് വിശുദ്ധ ദൈവത്തിൻ്റെ വചനമായ ബൈബിളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒരു ചെറിയ സങ്കീർത്തനത്തിൻ്റെ 4 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആരാധനയ്ക്ക് വേണ്ടി നമ്മുടെ സമയത്തെ വേർതിരിക്കുന്നു. Psalms 56:1-4. Sangirtanam 56:1 ഉള്ള വാക്യങ്ങൾ. ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, മനുഷ്യർ എന്നെ വിഴുങ്ങുവാൻ പോകുന്നു. അവർ ഇടപെടാതെ പൊരുതി എന്നെ ഞെരുക്കുന്നു. എൻ്റെ ശത്രുക്കൾ ഇടപെടാതെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നു. ഗർവത്തോടെ എന്നോട് പൊരുതുന്നവർ അനേകരല്ലോ. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴും. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? Psalms 56:1-4. Sangirtanam 56:1-4 വാക്യങ്ങളാണ്. ദാവീദ് തൻ്റെ ജീവിത അനുഭവത്തിൽ പല പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ അദ്ദേഹം പറയുന്ന വളരെ സന്തോഷകരമായ പ്രത്യാശയുടെ ഒരു വചനമാണ് അതിൻ്റെ 3 വാക്യം. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ജീവിതത്തിൻ്റെ ഭയം വരുമ്പോൾ, പേടി വരുമ്പോൾ ആശ്രയിക്കാൻ കഴിയുന്നത് ദൈവസന്നിധിയിലാണ്. അതുകൊണ്ട് ധൈര്യത്തോടെ പറയണം, ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? ഒരു ചോദ്യമാണ്. ധൈര്യത്തോടെ പറയണം, ജഡത്തിന്, ലോകത്തിന്, പ്രതിസന്ധികൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. കാരണം ഞാൻ ആശ്രയിക്കുന്നത് ജീവിക്കുന്ന എൻ്റെ ദൈവത്തിലാണ്. അതുകൊണ്ട് ഞാൻ ഭയപ്പെടത്തില്ല. നിങ്ങൾ ഭയം നേരിടുന്ന വ്യക്തിയാണെങ്കിൽ ഭയപ്പെടേണ്ട, കാരണം കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ചുറ്റും രോഗങ്ങളും പകർച്ചവ്യാധികളും പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഭയപ്പെടേണ്ട, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അവൻ സൗഖ്യദായകനാണ്, അവൻ പ്രത്യാശയുടെ ദാതാവാണ്, നമ്മുടെ ജീവൻ്റെ ഉടയവനും കർത്താവ് തന്നെയാണ്. അതുകൊണ്ട് ആ ധൈര്യത്തോടെ നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെന്ന് തുറന്ന് ചില നിമിഷങ്ങൾ ആരാധിക്കാൻ പോകുക. ഹൃദയത്തെ തുറന്ന് ധ്യാനനിരതരായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും ആരാധനയും സ്വർഗം കേൾക്കട്ടെ. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിങ്ങളായിരുന്നാലും നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദം, നിങ്ങളുടെ കരച്ചിലെ ശബ്ദം ദൈവം കേട്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ചില നിമിഷങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി മാറ്റിവെക്കാം. അറിയാവുന്ന ഗാനങ്ങൾ ഒരുമിച്ച് ചേർന്ന് പാടണം. അറിയാൻ വയ്യാത്ത പാട്ടുകളുണ്ടെങ്കിൽ ഞങ്ങളോട് ചേർന്ന് ആരാധനയിൽ നിങ്ങളും പങ്കുചേരണം. തുറന്ന് നമുക്ക് മനോഹരമായിട്ടുള്ള ടീമുണ്ട്. ഒരുമിച്ച് ആരാധനയ്ക്ക് വേണ്ടി സമയത്തെ വേർതിരിക്കാം. ഗോഡ് ബ്ലസ്. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടൊരു ദിനം ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, എല്ലാ നാമത്തിലും മേലായ നാമമായ യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം ദാനമായി നൽകി. ആ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഈ പകൽ ഇടയായി തരട്ടെ. സ്തുതികളെ മേൽ വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് നമ്മോട് കൂടെയുണ്ട്. ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഈ ലോകത്തിൽ മറ്റെന്ത് ലഭിക്കുന്നതിലും ഉപരിയായിട്ടുള്ള ഭാഗ്യമാണ് ദൈവത്തെ ആരാധിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത്. ഈ ലൈവ് ഇന്ന് നമ്മളോടൊപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈ ആരാധനയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരട്ടെ. താങ്ക് യു ജീസസ്. വി വർഷിപ്പ് യു ലോർഡ്. കർത്താവ് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉള്ളതിനാൽ ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കുന്നു. നന്ദി യേശുവേ,
തന്നി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെയല്ലയോ എന്നെ നടത്തിയത്. ചേർന്ന് പാടാമോ? നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. എൻ ശക്തിയാൽ, എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെയല്ലയോ എന്നെ നടത്തിയത്. ആ ദൈവത്തിന് നന്ദി പറയുവാൻ ഈ ദിവസം നമ്മുടെ ജീവിതത്തിലിടയായി തീരട്ടെ. ഇന്ന് നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ എല്ലായിടങ്ങളിലും നിരാശകളും ഭാരങ്ങളും, ആർക്കും ഒരു സമാധാനവുമില്ലാതെ എല്ലാവരും ദുഃഖത്തോടെയൊക്കെ ആയിരിക്കുമ്പോൾ ഈ ദിവസം ദൈവത്തെ ആരാധിക്കുവാൻ, ഈ ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഈ ഭാഗ്യത്തിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ആരാധനയ്ക്ക് യോഗ്യൻ, സ്തുതികൾക്ക് യോഗ്യൻ അവൻ മാത്രമാകയാൽ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തുതി ചെയ് മാനാമേ, നിത്യവും നീ ജീവനാഥൻ യേശുവേ. സ്തുതി ചെയ് മാനാമേ, ജീവനാഥൻ യേ. ഇതുപോലെ ഓ ഇതുപോൽ സോ ജീവൻ തന്നോരാത്മ സ്നേഹിതൻ വേറാരിത്. ഇതുപോൽ സോ ജീവൻ തന്നോരാത്മ സ്നേഹിതൻ വേറാരിതെ. ദിനവും മാനാമേ, തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ. ദിനവും മാനാമേ, തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ. ആദിധൈര്യവാ കൃപാസനത്തിൽ അന്തികത്തിൽ ചെന്നു നീ. ആദിധൈര്യവാ കൃപാസനത്തിൽ അന്തികത്തിൽ സ്തുതിക്ക് യോഗ്യനാവനെ ആരാധിക്കാം. സ്തുതി ചെയ്യും ജീവനാഥൻ യേശുവേ. സ്തുതി ചെയ്യും നിത്യവും ജീവനാഥൻ യേ. ദൈവസ്നേഹത്തെ ഓർത്ത് ഓ ഇതുപോൽ സോ ജീവൻ
ദൈവ സ്നേഹത്തിനായി ഈ സമയം നമുക്ക് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത്, ദൈവം നമ്മളെ വഴി നടത്തിയ നിമിഷങ്ങളെ ഓർത്ത്, അർഹിക്കാത്ത നന്മകളാൽ ഓരോ ദിനവും നമ്മളെ വഴി നടത്തിയ ദൈവത്തിന്റെ കരുതലിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ഈ ലോകത്തിലെ ആശ്രയങ്ങളെല്ലാം നിൽക്കുമ്പോഴും ഈ പകൽ വിശ്വസിക്കാൻ കഴിയുമോ? യേശുവിന്റെ കൂടെയുള്ളതിനാൽ, ഞാൻ യേശുവിനോടൊപ്പം യാത്ര ചെയ്യുന്നതിനാൽ എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നാലും എന്നെ വഴി നടത്തുവാൻ അവൻ ശക്തനാണ്. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്ന ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. യെസ്, ഇത്രയും സ്നേഹിച്ചാൽ പോരാ, ഓ അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ, ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. എനിക്കുള്ളതിനേക്കാൾ, എനിക്കുള്ളതിനേക്കാൾ, എൻ ജീവനേക്കാൾ അങ്ങ് സ്നേഹിപ്പാനാണ് എനിക്കാശ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങ് സ്നേഹിപ്പാനാണ് എനിക്കാശ. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യ, ദൈവത്തെ ആരാധിക്കാം. യേശുവേ ആരാധ്യനേ, യേശുവേ യേശുവേ ആരാധ്യനേ. ഇന്ന് ഈ പകൽ ദൈവത്തെ ആരാധിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ലഭിച്ചത് കൊണ്ടല്ല, നമുക്ക് നല്ല വീട് ലഭിച്ചത് കൊണ്ടോ, നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമ്മുടെ ജീവിതം മുൻപോട്ട് പോകുന്നത് കൊണ്ടല്ല. ഈ പകൽ കൃപയാൽ എന്നെ രക്ഷിച്ചതിനാൽ, കൃപയാൽ എന്നെ വീണ്ടെടുത്തതിനാൽ നന്ദിയുള്ള ഹൃദയത്തോടെ ഈ ദൈവത്തെ ആരാധിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായി ചേരട്ടെ. ഇത്രയും സ്നേഹിക്കുവാൻ, ഇത്രയും കരുതുവാൻ കഴിയുന്ന വേറൊരു ദൈവമില്ല. ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. എന്നാവശ്യം നിറവേറ്റിയതിനാലല്ല, എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എന്നാവശ്യം നിറവേറ്റിയതിനാലല്ല, കൃപയാൽ രക്ഷിച്ചതിനാൽ ഞാനെന്നും അങ്ങേ ആരാധിക്കുന്നു. കൃപയാൽ രക്ഷിച്ചതിനാൽ ഞാനെന്നും അങ്ങേ ആരാധിക്കുന്നു. യേശുവേ ആരാധ്യനേ, യേശുവേ യേശുവിനെ ആരാധിക്കാം. ഓ യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യ, യേശുവേ ആരാധ്യനേ, ഓ യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, ഹൃദയത്തോടെ ഈ ദിവസം ദൈവത്തെ ആരാധിക്കുവാൻ, ഈ ദൈവത്തെ സ്തുതിക്കുവാൻ, ഈ ദൈവത്തെ
ഒരിക്കൽ കൂടെ സ്നേഹിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഈ ഭാഗ്യത്തിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാനുള്ള സമയമാണ്. ഒരുപക്ഷെ നിങ്ങൾ ഇരിക്കുന്ന സാഹചര്യങ്ങളിൽ എവിടാണെങ്കിലും ഒരുമിച്ച് ചേർന്ന് പാടി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുമ്പോൾ ആ നിരാശയുടെ മധ്യത്തിൽ നിങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങളെ കൈപിടിച്ചുയർത്താൻ കഴിയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. ഈ നിമിഷം ആ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം. ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് ആരാധിക്കാം. Thank you, Jesus. Hallelujah. നമ്മളെ നന്നായി അറിയുന്ന, നമ്മളെ കരുതുന്ന, നമ്മളെ വഴി നടത്തുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. ആ ദൈവത്തിൽ നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ ഹൃദയം, വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം, വല്ലവൻ നീ എന്നഭയം, വന്നിടുമോ പിന്നെ ഭയം, വല്ലവൻ നീ എന്നഭയം, വന്നിടുമോ പിന്നെ ഭയം. അനുഗ്രഹത്തിൻ അനുഗ്രഹത്തിൻ ആധിപതിയേ, ആനന്ദ കൃപ പേരും നദിയേ, അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദ കൃപ പേരും നദിയേ. നൊയിരേ പാപികൾക്കാ തന്നവനാ നീരേ, പാപികൾക്കാ തന്നവനാ തള്ളിയിടുമോ ഏഴ എന്നെ തീരുമോതിൻ സ്നേഹമെന്നിൽ, തള്ളിയിടുമോ ഏഴ എന്നെ തീരുമോതിൻ സ്നേഹമെന്നിൽ, അനുഗ്രഹത്തിൽ അധിപതിയെ മാടി ദൈവത്തെ ആരാധിക്കാ കൃപ ദൈവത്തിന്റെ സാന്നിധ്യം, അനുഗ്രഹത്തിൻ തിരുക്കരങ്ങൾ തരുമനല്ല ശിക്ഷയിൽ ഞാൻ പതറുകില്ല, തിരുക്കരങ്ങൾ തരുമനല്ല ശിക്ഷയിൽ ഞാൻ പതറുകില്ല, മക്കളെങ്കിൽ ശാസനകൾ സ്നേഹത്തിൽ പ്രകാശനങ്ങൾ, മക്കളെങ്കിൽ ശാസനകൾ സ്നേഹത്തിൽ അനുഗ്രഹത്തിൽ അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദ കൃപ പേരുന്നതിയേ, അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദ കൃപ പേരുന്നതിയേ. യേശുമാരാത്തവൻ 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 എത്ര നല്ലവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെ രോഗശയ്യയിലും രോഗശയ്യയിലെനിക്കു സഹായകൻ, അകാല ഗീതവും അവൻ രോഗശയ്യയിലെനിക്കു സഹായകൻ, അകാല ഗീതവും അവൻ നല്ല വൈദ്യനും ദിവ്യ ഔഷധാവുമൻ, ആത്മസഖിയുമാവൻ തന്നെ നല്ല വൈദ്യനും ദിവ്യ ഔഷധാവുമൻ, യേശുമാരാത്തവൻ 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 യേശുമാരാത്തവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ യേശുമാരാത്തവൻ യേശുമാരാത്തവൻ യേശുമാരാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ള തേജസ്സിൽ തേജസ്സിൽ വാസം ചെയ്യുന്ന
വിശുദ്ധത്തിൽ അവകാശം ന്യായം പ്രാപിപ്പാൻ തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധത്തിൽ അവകാശം ഞാൻ ദിവ്യാത്മാവ ശക്തീകരിച്ച അവൻ നിങ്ങളുടെ കൂടെ എത്ര പേർക്ക് ചേർന്ന് പറയാൻ കഴിയും യേശു വാക്കു മാറാത്തവനാണ്, യേശു വിശ്വസ്തനാണ്, എൻ്റെ ജീവിതത്തിൽ എന്നെ ഇത്രത്തോളം വഴി നടത്തിയ യേശു എൻ്റെ കൂടെ ഇന്നുമുണ്ട്, അതുകൊണ്ട് ഞാൻ തളർന്നു പോകത്തില്ല, അതുകൊണ്ട് ഞാൻ വീഴത്തില്ല, അവൻ എന്നെ വഴി നടത്താൻ ശക്തനാണ്. എത്ര പേർക്ക് ചേർന്ന് പാടാൻ കഴിയും? യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും, ഒരുപക്ഷെ ലോകം നിങ്ങളെ ഉപേക്ഷിച്ചേക്കാം, നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ വിട്ടുപോയേക്കാം, ഒരുപക്ഷെ നിങ്ങൾ വലിയൊരു രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടാകാം, എന്നാൽ ഈ നിമിഷം നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ ദൈവ സ്ഥാനത്തിൽ നിങ്ങളുടെ കൂടെയുണ്ട്. തീർച്ചയായിട്ടും വിശ്വസിക്കുക, എൻ്റെ യേശു വാക്കു മാറാത്തവനാണ്, അവനെന്നെ കൈവിടില്ല. ഈ ദൈവത്തിൽ നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല നിമിഷത്തിനാണ് ഞങ്ങൾ നന്ദി പറയുന്നു. ഒരുമിച്ച് ചേർന്ന് അങ്ങെ സ്തുതിക്കുവാൻ, അങ്ങെ ആരാധിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിന്ന ഭാഗ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഈ നിമിഷം ഞങ്ങൾ അങ്ങെ ആരാധിക്കുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും ലഭിച്ചത് കൊണ്ടല്ല, ഞങ്ങളുടെ സങ്കടങ്ങൾ മാറ്റിയതിനാലല്ല, ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിയതിനാലല്ല, ഈ പകൽ കൃപയാൽ ഞങ്ങളെ രക്ഷിച്ചതിനാൽ, ഈ നിമിഷവും അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ ഈ ഭാഗ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളെക്കാൾ ശ്രേഷ്ഠന്മാർ, ഞങ്ങളെക്കാൾ സൗന്ദര്യമുള്ളവർ, ഞങ്ങളെക്കാൾ സമ്പന്നർ ഈ ലോകത്തിലുള്ളപ്പോൾ കർത്താവേ അവർക്കൊക്കെ ലഭിക്കുന്നതിലുപരിയായിട്ടുള്ള ഒരു ഭാഗ്യം ഈ നിമിഷം ഞങ്ങൾക്ക് നൽകിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ അങ്ങ് തിരഞ്ഞെടുത്തതിനായി, ഞങ്ങളെ അങ്ങ് കണ്ടതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളുടെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. സ്വർഗ പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിനെ ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. അനുഗ്രഹിക്കപ്പെട്ട ആരാധനയ്ക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ ആരാധിക്കുന്നത് എപ്പോഴും സന്തോഷം നൽകുന്നതായതുകൊണ്ട് നാം എവിടെയായിരിക്കുമ്പോഴും ആരാധനയിൽ കർത്താവിന് സ്തുതികളും സ്തോത്രങ്ങളും അർപ്പിക്കാൻ സമയം വേർതിരിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വചനം കേൾക്കാൻ നാം സമയത്തെ മാറ്റിവെക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്, സൗഖ്യം നൽകാൻ കഴിയുന്ന. ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ യാത്ര ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പ്രകാശമല്ല, ശബ്ദമല്ല, മറിച്ച് ദൈവത്തിൻ്റെ വചനമാണ്. അവൻ വചനമയച്ച് അവർക്ക് സൗഖ്യം നൽകുന്നു. അതുകൊണ്ട് ഇന്ന് പകലിൽ നമ്മൾ വചനം കേൾക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യമായി, അനുഗ്രഹമായി, നന്മയായി പരിണമിക്കുവാൻ വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുന്നത് പാസ്റ്റർ ഷിനു തോമസ് അവരുകളാണ്. കർത്താവിൻ്റെ വചനം നമുക്ക് അനുഗ്രഹമായി തീരാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പാസ്റ്റർ ഷിനു തോമസിനെ തുറന്നുള്ള വചന ശുശ്രൂഷയ്ക്കായിട്ട് സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഓവർ ടു പാസ്റ്റർ ഷിനു തോമസ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം ശ്രവിക്കുന്ന ഏവർക്കും സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്.
ലോകമാകമാനം ഇന്ന് വളരെ ഭീതിയിലൂടെ കടന്നു പോവുകയാണ്. ലോകത്തിലെ നിരവധി രാജ്യങ്ങളിൽ പടർന്നു വലിച്ചുകൊണ്ടിരിക്കുന്ന ആ വൈറസ് നിരവധി കുടുംബങ്ങളിലേക്ക് ഇന്ന് കണ്ണുനീരെ കൊണ്ടുപോവുകയാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ഒരു അല്പസമയം ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാനും ദൈവം നമുക്ക് നൽകുന്ന ആ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് തുടർന്നുള്ള ചില നിമിഷങ്ങൾ ദൈവവചനത്തിൽ നിന്ന് നാം ശ്രവിക്കുവാൻ വേണ്ടി കടന്ന് പോവുകയാണ്. നിങ്ങളുടെ കൈവശം ബൈബിളുണ്ടെങ്കിൽ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിന്ന് ചിന്തയ്ക്കായിട്ട് എടുക്കുന്നത്. ഗോസ്പിൾ ഓഫ് ലൂക്ക് chapter 7 verses from 1 to 10. ജനം കേൾക്കെ തൻ്റെ വചനമൊക്കെയും പറഞ്ഞു തീർന്ന ശേഷം അവൻ കഫർണഭൂമിയിൽ ചെന്നു. അവിടെ ഒരു ശതാധിപന് പ്രിയനായ ദാസൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു. അവൻ യേശുവിൻ്റെ വസ്തുത കേട്ടിട്ട് അവൻ വന്ന് തൻ്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിപ്പാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവൻ്റെ അടുക്കൽ അയച്ചു. അവർ യേശുവിൻ്റെ അടുക്കൽ ചെന്നു അവനോട് താൽപ്പര്യമായി അപേക്ഷിച്ചു, "നീ അത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ. അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. ഞങ്ങൾക്കൊരു പള്ളിയും തീർപ്പിച്ച് തന്നിരിക്കുന്നു" എന്ന് പറഞ്ഞു. വളരെ സുപരിചിതമേറിയൊരു വേദവാക്യമാണ് ഇന്ന് നമ്മളിവിടെ വായിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ശതാധിപനെ പറ്റി ഈ പാരഗ്രാഫിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, അവിടെ ഒരു ശതാധിപന് പ്രിയനായ ദാസൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു. അതായത് ഈ ദാസൻ ഈ ശതാധിപൻ്റെ കീഴിൽ ഏതോ ഒരു വേല ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ, തനിക്ക് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത എന്തോ ഒരു അസുഖം പിടിച്ച് താനിപ്പോൾ മരിപ്പാറായിരിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ സമയത്ത് ഈ വാക്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത എന്നെ ചിന്തിപ്പിച്ചത്, ഈ ശതാധിപൻ്റെ കൂടെ നിരവധി ആളുകളുണ്ട്. അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങൾ കാണുമ്പോൾ സാധിക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു അധികാരമുള്ള മനുഷ്യനാണ്. തൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഒരുവനോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വരും. സമ്പത്തുള്ള മനുഷ്യനാണ്. എന്നാൽ തന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന തൻ്റെ ഒരു ദാസനായിരിക്കുന്ന ഈ വ്യക്തിയുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ താൻ കാണിച്ച ഒരു മനോഭാവമുണ്ടല്ലോ, അത് വളരെയധികം ചിന്തനീയമാണ്. കാരണം ഇന്ന് ഒരുപക്ഷെങ്കിൽ ഇത് കേൾക്കുന്ന നമ്മളിൽ പലർക്കും കൊറോണയുടെ വൈറസ് ഉണ്ടായിരിക്കത്തില്ല, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും ഞാൻ സേഫാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാൻ നമുക്കാർക്കും കഴിയത്തില്ല. നമ്മെപ്പോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി ജനങ്ങൾ കണ്ണുനീരിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കും ഒരു കടപ്പാടുണ്ട്, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ, അവർക്കായി ഒന്ന് പ്രവർത്തിക്കുവാൻ, അവരിലേക്കൊരു ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളൊരു വലിയ കടപ്പാട് നമുക്കുണ്ട് എന്ന് ഇന്ന് പകൽ നമ്മൾ മറന്നു പോകരുത്. അതാണ് ഇവിടെ കാണിക്കുന്നത്. ശതാധിപൻ പറയുകയാണ്, ആ ശതാധിപൻ യേശുവിൻ്റെ അടുക്കിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുവരികയാണ്. അതിൻ്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, അവൻ യേശുവിൻ്റെ വസ്തുത കേട്ടു. അവൻ തൻ്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിപ്പാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവൻ്റെ അടുക്കൽ അയച്ചു. ശ്രദ്ധിച്ചു നോക്കിക്കേ, ഈ ഒരു വിഷയം, ദീനമായി കിടക്കുന്ന അല്ലെങ്കിൽ മരിപ്പാറായി കിടക്കുന്ന ഈ വ്യക്തിയുടെ വിഷയം ഇവൻ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. ആ 3-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, അവൻ യേശുവിൻ്റെ വസ്തുത കേട്ടു. ഒരുപക്ഷെ അവൻ യേശുവിനെ ഇതിന് മുമ്പ് കണ്ടിട്ടില്ലായിരിക്കാം. അവൻ യേശുവിനെ പറ്റി കേട്ടിട്ടുള്ള വസ്തുതകൾ, യേശു സൗഖ്യമാക്കുന്ന യേശുവാണ്, യേശു നിരവധി പേർക്ക് സൗഖ്യം കൊടുത്തിട്ടുണ്ട്, വിടുതൽ കൊടുത്തിട്ടുണ്ട്, അനേക പാപികളെ യേശു രക്ഷിച്ചിട്ടുണ്ട്, ആ വസ്തുതകളായിരിക്കും ഒരുപക്ഷെ ഇവൻ മുമ്പ് കേട്ടിട്ടുള്ളത്. ആ ഒരു കേട്ടറിവിൽ അവൻ ഈ തൻ്റെ ദാസൻ്റെ വിഷയത്തെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. എൻ്റെ ഈ വാക്ക് കേൾക്കുന്ന നിങ്ങൾ ഒരു പക്ഷെങ്കിൽ ഇതിനു മുമ്പ് യേശുവിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ഒരു പക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് യേശുവിനെ കേൾക്കുകയായിരിക്കാം. എന്നാൽ ഇന്ന് നിങ്ങളായിരിക്കുന്ന ഏതൊരു വിഷയവുമായിട്ട്
നമ്മുടെ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ ഒരു വലിയ സ്വാതന്ത്ര്യം, ഒരു വലിയ ഭാഗ്യം ആ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ഈ ശതാധിപന് നേരിട്ട് യേശുവിനെ കണ്ടിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല. പക്ഷെ യേശുവിനെ പറ്റി കേട്ടറിവ് ഈ വിഷയം യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടെത്തിക്കുവാൻ അവനെ തയ്യാറാക്കി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ കടന്നു പോകുന്ന പ്രതിസന്ധി എന്തുമായിക്കോട്ടെ, ഒരുപക്ഷെ എൻ്റെ വിഷയമായിരിക്കാം, അല്ലെ നമ്മുടെ തലമുറയുടെ വിഷയമായിരിക്കാം, ഒരുപക്ഷെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ആയിരിക്കാം, അല്ലെ നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളുടെ ചാർച്ചക്കാരുടെ ഒക്കെ ആയിരിക്കും വിഷയമായിരിക്കാം. ആ വിഷയം ഒരുപക്ഷെങ്കിൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക്, അതായത് ദീനം പിടിച്ച് മരിപ്പാറായ സമയം, ഇനി ഒരല്പം നാളുകളെ ഒരുപക്ഷെ ശേഷിക്കുന്നുള്ളൂ, ഇല്ലെങ്കിൽ ഒരല്പം മണിക്കൂറെ ശേഷിക്കുന്നുള്ളൂ, ഈ ഒരു അവസാന സമയത്തും ഈ വിഷയവുമായിട്ട് അവൻ യേശുവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ നിരവധി വിഷയങ്ങൾ ഒരുപക്ഷെ പറയും, കർത്താവേ തീർന്നു, എൻ്റെ ജീവിതം ഇവിടെ തീരുകയാണ്, എൻ്റെ കുടുംബം എൻ്റെ ഇവിടെ തീരുകയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു വാക്കിന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, ആ വിഷയം നമ്മൾ യേശുവിൻ്റെ അടുക്കിലേക്കൊന്ന് കൊണ്ടുവരാൻ മനസ്സ് വരട്ടെ. യേശുവിൻ്റെ അടുക്കിലേക്ക് നമുക്കതൊന്ന് കൊണ്ടുവരാനെ കൊണ്ട് ഇന്ന് നമുക്കൊന്ന് തയ്യാറാകുമോ? ആ നാലാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, അവർ യേശുവിൻ്റെ അടുക്കൽ വന്നു, അവനോട് താല്പര്യമായി അപേക്ഷിച്ചു, നീ അത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ. അതായത് ശതാധിപൻ പറഞ്ഞയച്ച യഹൂദന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നിരിക്കുകയാണ്. അവർ വന്ന് യേശുവിനോട് ചെന്ന് പറയുന്ന കാര്യമുണ്ട്, കർത്താവേ നീ അത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ. യോഗ്യൻ എന്ന് പറയണമെങ്കിൽ അവർ ചില കാര്യങ്ങൾ തൊട്ടു താഴെ കൊടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ട് ഈ ശതാധിപൻ ഇതിന് യോഗ്യനായിരിക്കുന്നു? അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ കൊടുത്തിരിക്കുകയാണ്. അവൻ വളരെ സ്നേഹമുള്ളൊരു മനുഷ്യനാണ്. മാത്രമല്ല ഞങ്ങൾക്കൊരു പള്ളിയും തീർത്ത് തന്നിരിക്കുന്നു. അതായത് ഒരു കൊച്ചു നാട്ടിൽ ജീവിക്കുന്ന, കഫർണവും എന്ന് പറയുന്ന ആ സ്ഥലത്ത് ജീവിക്കുന്ന ഇവർക്ക് ആരാധിക്കുവാൻ വേണ്ടി ഒരു പള്ളിയും തീർത്തുകൊടുത്ത് വളരെ സ്നേഹശാലിയായ ഈ ഒരു ശതാധിപനെ ഈ യഹൂദന്മാർ ഇപ്പോൾ യേശുവിൻ്റെ മുമ്പിൽ വരച്ചു കാണിക്കുകയാണ്. അവരൊന്ന് പറയുകയാണ്, അവൻ വളരെ സ്നേഹമുള്ളൊരു മനുഷ്യനാണ്. മാത്രമല്ല അവൻ ഞങ്ങൾക്കൊരു പള്ളിയും തീർത്ത് തന്നിരിക്കുന്നു, അതുകൊണ്ട് ഇത് നീ ചെയ്തു കൊടുക്കുവാൻ അവൻ യോഗ്യൻ. ഇത് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു നാട്ടിൽ, പ്രത്യേകിച്ച് ഈ 2020 ഒരു ബിൽഡിംഗ് പണിയണമെങ്കിൽ എത്ര ലക്ഷം രൂപ മുടക്കിയാൽ പറ്റും? ഓരോ നാടിൻ്റെയും അല്ല പട്ടണത്തിൻ്റെ വില്ലേജിൻ്റെ അവസ്ഥയനുസരിച്ച് എത്ര രൂപ മുടക്കിയാലാണ് ഇന്നൊരു പള്ളി പണിയാൻ സാധിക്കുന്നത്? ഈ ശതാധിപൻ ചെയ്യുന്ന കാര്യം, താൻ ആ ജനത്തെ സ്നേഹിച്ചതുകൊണ്ട് താൻ അവർക്ക് വേണ്ടി ഒരു പള്ളി പണിതു കൊടുക്കുവാൻ താൻ തയ്യാറായി. അങ്ങനെയാണെങ്കിൽ ഇത്ര ഫ്രീ ആയിട്ടൊരു ഒരു നാടിന് വേണ്ടി ഒരു പള്ളി പണിത് തീർത്തു കൊടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചുവെങ്കിൽ ഇദ്ദേഹം താമസിക്കുന്ന വീടിന് നമുക്കൊന്ന് ഇമാജിൻ ചെയ്യണം. ഒരു ഇത്രയും രൂപ മുടക്കി ഒരു പള്ളി ഈ നാടിന് വേണ്ടി താൻ തീർത്തു കൊടുക്കുമ്പോൾ അദ്ദേഹം താമസിക്കുന്ന വീട് നമുക്കൊന്ന് ഊഹിക്കാമല്ലോ. മാത്രമല്ല തൻ്റെ കീഴിൽ നിരവധി പടയാളികളുണ്ട്, അധികാരമുള്ള മനുഷ്യനാണ്. അപ്പോൾ അവരുടെ കിച്ചൺ നമുക്കൊന്ന് ഒന്ന് ഇമാജിൻ ചെയ്യണം. എത്ര വലിയ അടുക്കളയായിരിക്കും, എത്ര റൂമുകളുണ്ട് ഇത്രയും ആളുകൾക്ക് താമസിക്കുവാൻ. അത്രമാത്രം വലിപ്പമുള്ള ഒരു വലിയ വീട്ടിൽ താമസിക്കുന്ന ഈ വ്യക്തി, അതിലെ തൊട്ട് താഴെ ഒരു വലിയ കാര്യം കൊടുത്തിട്ടുണ്ട്, അത് നമ്മളൊന്ന് ശ്രവിക്കാൻ വേണ്ടി പോവുകയാണ്. ഇങ്ങനെ യഹൂദന്മാർ യേശുവിനെ ക്ഷണിക്കുകയാണ് ഈ വിഷയത്തിന് വേണ്ടി. ഈ വ്യക്തിക്ക് സൗഖ്യം കുറിക്കാൻ വേണ്ടി യേശുവിനെ ക്ഷണിച്ചുകൊണ്ട് അവർ വരുന്ന വഴിക്ക് അതിൻ്റെ 6 ഇപ്രകാരം കാണുന്നു, യേശു അവരോട് കൂടെ പോയി. വീടിനോട് അടുപ്പാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ അവൻ്റെ അടുക്കൽ അയച്ചു, കർത്താവേ പ്രയാസപ്പെടേണ്ട, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ. ആ വാക്ക് നിങ്ങളൊന്ന് വളരെ ശ്രദ്ധിക്കണം. ഒരു നാടിന് വേണ്ടി ഒരു പള്ളി പണിത് തീർത്തു കൊടുത്ത മനുഷ്യൻ, സ്നേഹസ്ഥിതിയായ ഒരു വ്യക്തി, താൻ താമസിക്കുന്ന ഈ വീട്ടിലേക്ക് ഈ ദാസിന് സൗഖ്യം വരുത്തുവാൻ വേണ്ടി യേശുവിനെ ക്ഷണിക്കുന്ന സമയം, യേശു ചില മൈലുകൾ നടന്ന് നടന്ന് ഈ വീടിനകത്തേക്ക് വരുന്ന സമയത്ത് ആളിനെ അയച്ചിട്ട് യേശുവിനോട് പറയുകയാണ്, യേശുവേ നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ. ഞാൻ നിങ്ങളോട് ചോദ്യം സ്നേഹത്തോട് ചോദിക്കുകയാണ്, യേശു താമസിക്കുന്ന വീടിൻ്റെ വില എത്രയാണ്?
യേശുവിന്റെ വീടിന്റെ വലിപ്പം എത്രയാണ്? എന്നാൽ യേശു ഇപ്പോൾ കടന്നു പോകുന്ന ആ വീടിന്റെ വലിപ്പം എത്രയാണ്? ഈ സമയത്ത് യേശു ഇവരുടെ വീടിനകത്തേക്ക് ചെല്ലുന്ന സമയം ശതാധിപൻ പറയുകയാണ്, കർത്താവേ നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ. പ്രിയമുള്ളവരെ, ഇഹലോകത്തിൽ നാം ജീവിക്കുമ്പോൾ അടിസ്ഥാന ആവശ്യങ്ങൾ നിരവധിയാണ്. നമുക്ക് പലതും താമസിക്കുവാനും യാത്ര ചെയ്യുവാനും ധരിക്കുവാനും ഒക്കെ നമുക്ക് നിരവധി ആവശ്യങ്ങൾ ഇവിടെയുണ്ട്. അതൊക്കെ പലപ്പോഴും നമുക്ക് അതാത് സമയങ്ങളിൽ ലഭ്യമായിട്ടുണ്ട്. എന്നാൽ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നു, പലപ്പോഴും യേശുവിനെക്കാട്ടിലും കൂടുതൽ നാം ഇതിനെയൊക്കെ സ്നേഹിക്കാറുണ്ടോ? യേശുവിനെക്കാട്ടിലും കൂടുതൽ നാം ഇതിനൊക്കെ പ്രാധാന്യത കൊടുക്കാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വാക്യത്തിൽ ഒന്ന് നിൽക്കണം. ഈ ശതാധിപൻ പറയുകയാണ്, എൻ്റെ വീടിനേക്കാൾ, എൻ്റെ അധികാരത്തേക്കാൾ, എൻ്റെ പണത്തേക്കാൾ, എൻ്റെ ശ്രേഷ്ഠതയേക്കാൾ, എൻ്റെ നാട്ടിലുള്ള എൻ്റെ സ്ഥാനത്തേക്കാട്ടിലും വലുത് യേശുവേ നീയാണ്, നീയാണ്. അതുകൊണ്ടാണ് യേശുവിനെ പറ്റിയുള്ള വെളിപ്പാട് പ്രാപിച്ച ശതാധിപൻ പറയുന്നത്, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ. ഒരുപക്ഷെ അത് ജാതി കൊണ്ടോ, അല്ലെങ്കിൽ തൻ്റെ യേശുവുമായിട്ട് തന്നെ ഒന്ന് കമ്പയർ ചെയ്തുകൊണ്ട് അവൻ വളരെ ആത്മാർത്ഥമായിട്ട് യേശുവിനോട് പറയുകയാണ്, കർത്താവേ നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഇന്ന് പകൽ യേശുവിൽ നിന്ന് നമ്മെ അകറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? യേശുവിനോട് പ്രാർത്ഥിച്ചിട്ട് പലതും നേടിയിട്ട് ഇന്നത് നമ്മെ യേശുവിൽ നിന്ന് അകറ്റുകയാണോ, അതോ യേശുവിനോട് നമ്മെ അടുപ്പിക്കുന്നതാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, കർത്താവേ പലപ്പോഴും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കർത്താവിൽ നിന്ന് പ്രാപിച്ച പലതും എൻ്റെ ജീവിതത്തിൽ എൻ്റെ യേശുവിൽ നിന്ന് എന്നെ അകറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മാറ്റിയിട്ട് എൻ്റെ യേശുവിന് ഒന്നാം സ്ഥാനം കൊടുക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഇന്ന് പകൽ നമുക്ക് ആ ഒരു തീരുമാനം നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് വരുവാനിടയായിത്തീരട്ടെ. അതിൻ്റെ ഏഴാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, അതുകൊണ്ട് നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു വാക്കു കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും, സൗഖ്യം വരും. അതായത് യേശു ഈ ശതാധിപന്റെ വീടിന്റെ അടുക്കലോട്ട് അടുത്തു വരികയാണ്. ഏകദേശം ചില ദൂരം മാത്രം അകലെ ഉള്ളപ്പോൾ ഈ യഹൂദന്മാരെ പറഞ്ഞേറ്റിട്ട് പറയുകയാണ്, യേശുവേ നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, പക്ഷേ നീ നിൽക്കുന്ന നിലത്ത് നിന്നുകൊണ്ട് ഒരു വാക്ക് കൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ ദാസൻ സൗഖ്യമാകും, സൗഖ്യമാകും. പ്രിയമുള്ളവരെ, ആ വിശ്വാസം ഒന്ന് കണ്ടേ, ആ വിശ്വാസം ഒന്ന് കണ്ടേ. നിങ്ങളൊന്നൊന്ന് ചിന്തിക്കണം, നിങ്ങൾ ചിന്തിക്കണം, യേശു കർത്താവ് ചില മൈലുകൾ അപ്പുറത്ത് നിൽക്കുകയാണ്. ഇന്നത്തെ പോലുള്ള വാഹന സൗകര്യങ്ങളോ മറ്റ് ഫോൺ സംവിധാനങ്ങളോ ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടം, ഇന്ന് നിമിഷ നേരങ്ങൾ കൊണ്ട് നമുക്കൊരുവനെ എത്ര ദൂരത്താണെങ്കിലും അവിടെ അടുത്തുകൊണ്ടുവരാൻ സാധിക്കും. എന്നാൽ അന്ന് കാൽനടയായിട്ട് വേണം സഞ്ചരിക്കുവാൻ. യേശു കർത്താവ് കാൽനടയായിട്ട് സഞ്ചരിച്ച് വീടിനോട് അടുക്കാൻ ചില മൈലുകൾ ഉള്ളപ്പോൾ, ചില ദൂരമുള്ള സമയത്ത് ഇനി ഒരു അല്പസമയം കൂടെ എടുക്കും എന്നുള്ളപ്പോൾ ആ യേശുവിനെ അവിടെ നിർത്തിക്കൊണ്ട് ശതാധിപന്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. യേശുവേ നീ അവിടെ നിന്നുകൊണ്ട് ഈ ഒരു വാക്ക് കൽപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ ദാസൻ സൗഖ്യമാകും, എൻ്റെ ദാസൻ സൗഖ്യമാകും. എന്നെ ഇവിടെ വളരെയധികം ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ ശതാധിപന്റെ വാക്കുകൾ പുറത്തു വന്നപ്പോൾ സംഭവിച്ച കാര്യം എന്താണെന്നറിയാമോ? ഈ അത്ഭുതം നടക്കുവാൻ ഇനിയും ഒരല്പസമയം കൂടെ വേണ്ടി വന്നേനെ, അല്പസമയം കൂടെ. കാരണം യേശു കർത്താവ് നടന്ന് മൈലുകൾ അപ്പുറത്തേക്ക് ചില ദൂരം എടുത്ത് ചില സമയം എടുത്ത് വേണം ഈ ദാസന്റെ അടുക്കൽ വരുവാൻ. എന്നാൽ പുരയ്ക്കകത്ത് നിന്നൊരു ശബ്ദം പുറത്തുവിട്ടു, യേശുവേ നീ നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് ഒരു വാക്ക് കൽപ്പിച്ച എൻ്റെ ദാസൻ സൗഖ്യമാകൂ. സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഈ ഒരു വാക്ക് പുറത്തു വന്നപ്പോൾ യേശു കർത്താവ് നിൽക്കുന്നിടത്ത് തന്നെ നിന്നു, അവനൊരു വാക്ക് പുറപ്പെടുവിച്ചു. അതിൽ കൊണ്ട് സംഭവിച്ചത്, ദൂരം അല്പസമയം കൂടെ കഴിഞ്ഞ് നടക്കേണ്ട ഈ അത്ഭുതത്തിന്റെ ആ അളവുണ്ടല്ലോ, അതിന്റെ ദൂരമുണ്ടല്ലോ, അത് അവിടെ നിന്ന് മാറുവാനിടയായി തീർന്നു. അതിന്റെ ദൂരം അവിടെ നിന്ന് മാറുവാനിടയായി തീരുന്നു. ഇന്ന് പകലിൽ, ഒരുപക്ഷെ രാത്രിയിലോ ഏതെങ്കിലും ദൂരത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ഇത് ശ്രവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മുടെ വിശ്വാസത്തോടുകൂടെ, ദൈവസന്നിധാന അർപ്പണ ബോധത്തോടുകൂടെ ആ ഒരു വാക്ക് കർത്താവെ നീ എന്റെ ജീവിതത്തിലേക്ക് അയക്കണമെന്ന്, കർത്താവെ എന്റെ കുടുംബത്തിലേക്ക്, എന്റെ
തലമുറയിലേക്ക്, എൻ്റെ സഭയിലേക്ക്, എൻ്റെ നാടിലേക്ക്, എൻ്റെ രാജ്യത്തിലേക്ക് യേശുവേ നിന്റെ ഒരു വാക്ക് അയക്കണമെന്ന് ഇന്ന് പകൽ നിങ്ങൾക്കും ഒന്ന് ചേർന്ന് പറയാൻ സാധിക്കുമോ? ഏത് രാജ്യത്തും ഏത് ദൂരത്തും ഇരുന്നുകൊണ്ട് നിങ്ങൾ ശ്രമിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ കാലമല്ല രാത്രി നിങ്ങൾ വിശ്വസിക്കുക, കർത്താവേ നിന്റെ ഒരു വാക്ക് എനിക്ക് ആവശ്യമാണ്, നിന്റെ ഒരു വാക്ക് എനിക്ക് ആവശ്യമാണ്, നിന്റെ ഒരു ശബ്ദം എനിക്ക് ആവശ്യമാണ്. വിശ്വാസത്തോടുകൂടെ ശതാധിപനും കേട്ടറിവേ ഉള്ളായിരുന്നു, മുൻ പരിചയങ്ങൾ ഒന്നുമില്ലായിരുന്നു. പക്ഷെ അവൻ വിശ്വാസത്തിന്റെ വാക്കുകളെ പുരയ്ക്കകത്ത് നിന്ന് പുറപ്പെടുവിച്ചപ്പോ ദൂരത്തുള്ള യേശുവിന്റെ വായിൽ നിന്ന് ആ ശബ്ദം പുറപ്പെട്ട് ഈ ദീനക്കാരന് സൗഖ്യമായുവെങ്കിൽ ഇന്ന് പകൽ ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കുക, എത്ര ദൂരത്തു നിന്നുകൊണ്ട് വിളിച്ചുകൊണ്ട് അപേക്ഷിച്ചാലോ നമ്മുടെ അടികിലേക്ക് വന്ന് നമുക്ക് വേണ്ടി മറുപടി അയക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അത് നമ്മൾ വിളിക്കുന്ന യേശുവാണ്, നമ്മൾ വിളിക്കുന്ന യേശുവാണ്. ഇന്ന് പകൽ കാലം നിങ്ങളുടെ അന്തരങ്ങളെ തുറന്നുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് പറഞ്ഞാട്ട്, കർത്താവേ ആ ശബ്ദം നീ എനിക്ക് വേണ്ടി, എന്റെ തലമുറയ്ക്ക് വേണ്ടി ഇന്ന് ഞാൻ ഭാരപ്പെടുന്ന അത് ഏതുമായിക്കോട്ട്, ഒരുപക്ഷെ ഒരു രോഗസൗഖ്യമായിരിക്കാം, സാമ്പത്തികമായ ഒരു വിടുതലായിരിക്കാം, ഒരുപക്ഷെ മാനസിക പ്രയാസമായിരിക്കാം, തലമുറകളെ കുറിച്ചുള്ള ഭാരമായിരിക്കാം, കർത്താവ് എന്റെ ആ വിഷയത്തിന്മേൽ അങ്ങയുടെ ഒരു വാക്കയക്കണമേന്ന് ഇന്ന് പകൽ നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാട്ടെ, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ ആ ദൂരം, ഈ സൗഖ്യത്തിന്റെ ദൂരം ഈ ശതാധിപന്റെ വാക്കുകളിൽ മുഖാന്തരം അവിടെ കുറയുകയാണ്. എന്താ സംഭവിച്ചതെന്നറിയാമോ? അതിന്റെ 9-ാമത്തെ വാക്യം 10-ാം വാക്യം ഞാൻ വായിക്കുകയാണ്. യേശു അത് കേട്ടിട്ട് അവങ്കൽ ആശ്ചര്യപ്പെട്ടു, തിരിഞ്ഞു നോക്കി അനുഗമിക്കുന്ന കൂട്ടത്തോട് ഇസ്രയേലിൽ കൂടെ ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. കർത്താവ് പോലും ആശ്ചര്യത്തോടുകൂടെ നോക്കത്തക്ക നിലയിലുള്ള ഒരു വിശ്വാസത്തിന്റെ വാക്കുകളാണ് അന്ന് അവിടെ മുഴങ്ങിക്കേട്ടത്. ഒരുപക്ഷെ നിന്നെ കാണുന്നവർ, നമ്മെ നോക്കുന്ന നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും കൂടക്ക് പിറപ്പുകളൊക്കെ പറയും, നിന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, നിന്നെ കൊണ്ട് ഇത്ര മാത്രമേ നടക്കത്തുള്ളൂ, ഇതൊക്കെ പറഞ്ഞ് നമ്മെ തള്ളുമ്പോഴും അകത്ത് വിശ്വാസത്തോടുകൂടെ ചില വാക്കുകളെ പുറപ്പെടുവിക്കാൻ സാധിച്ചാൽ ഒരു സാക്ഷ്യമുള്ളവനായി തീരുവാൻ, ഒരു സാക്ഷ്യമുള്ളവളായി തീരുവാ. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പോലും ജനം കാണത്തക്ക നിലയിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിവുള്ള ഒരുവനെയാണ് ഇന്ന് നാം ആരാധിക്കുന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. യേശു പോലും ആ വിശ്വാസത്തെ അവിടെ എടുത്തു കാണിക്കുകയാണ്. ഇന്ന് പകൽ നമ്മുടെ വിശ്വാസം എത്രമാത്രമുണ്ട്, യേശുവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എത്രമാത്രമുണ്ട്. സംഭവിച്ച കാര്യം ആ 10-ാം വാക്യത്തിൽ ഉണ്ടെന്നേ, അതിപ്രകാരമാ കാണുന്നത്. ശതാധിപൻ പറഞ്ഞയച്ചിരുന്നവർ വീട്ടിൽ മടങ്ങി വന്നപ്പോൾ ദാസനെ സൗഖ്യത്തോടെ കണ്ടു. അവരിറങ്ങി തിരിച്ചപ്പോ ദാസൻ അവിടെ കിടക്കേ കിടന്ന വ്യക്തിയായിരിക്കും. അയ്യോ എന്റെ മരണം അടുത്തിരിക്കുന്നു, ഒരല്പസമയം കൂടെ എനിക്കുള്ളൂ എന്ന് കണ്ടുകൊണ്ട് ഈ ശതാധിപന്റെ ആളുകൾ വീട് നിന്ന് പുറത്തു പോയപ്പോ ഒരല്പസമയം കഴിഞ്ഞ് അവർ തിരികെ അകത്ത് വന്നപ്പോൾ പോയതുപോലുള്ള വ്യക്തിയല്ല കണ്ടിരിക്കുന്നത്, സൗഖ്യത്തോടൊരു വ്യക്തിയാണ് കാണുവാനിടയായി തീർന്നത്. ഇന്ന് പകൽക്കാലം ഈ രാത്രി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? കർത്താവേ ഞാൻ കണ്ട ചില വിഷയത്തിന് ഒരു മാറ്റം വരുത്തുവാൻ കഴിവുള്ള ഒരുവനെയാണ് ഞാൻ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നത്, അങ്ങയാണ് ഞാൻ ആരാധിക്കുന്നത്. യേശുവേ അങ്ങയുടെ ഒരു വാക്ക് എനിക്ക് ആവശ്യമുണ്ട്, അങ്ങയുടെ ഒരു വാക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ എവിടെയാ? ഒരുപക്ഷെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമായിരിക്കാം, ഒരുപക്ഷെ കുക്ക് ചെയ്യുന്നതായിരിക്കാം, അല്ല നിങ്ങൾ ഒരുപക്ഷെ ജോലി സ്ഥലത്തായിരിക്കാം, എവിടെയുമായിരുന്നോട്ട് ഒരു നിമിഷം കണ്ണടയ്ക്കാൻ കഴിയുമെങ്കിൽ കർത്താവിനോട് പറഞ്ഞാട്ട്, കർത്താവേ എനിക്ക് അങ്ങയുടെ ഒരു വാക്ക് ആവശ്യമുണ്ട്, അങ്ങയുടെ ഒരു ശബ്ദം എനിക്ക് ആവശ്യമുണ്ട്. എൻ്റെ ഭവനം കടന്നു പോകുന്ന ഈ വിഷയത്തിനകത്ത് യേശുവേ അങ്ങയുടെ ഒരു വാക്ക് എൻ്റെ ജീവിതത്തിൽ അയക്കണമേ, എൻ്റെ കുടുംബത്തിൽ അയക്കണമേ, എൻ്റെ തലമുറയുടെ സ്ഥിതിക്കൊരു മാറ്റം വരത്തക്ക നിലയിൽ കർത്താവേ അങ്ങയുടെ ഒരു വാക്ക് നീ എനിക്ക് വേണ്ടി അയക്കണമേ. എത്ര പേര് ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ കണ്ണുകളെ ഒന്ന് അടച്ചട്ടെ, ആത്മാർത്ഥ ഹൃദയത്തോടുകൂടെ യേശുവിനോടൊന്ന് പറഞ്ഞാട്ടെ, യേശുവേ നീ ശതാധിപന്റെ ജീവിതത്തിൽ, ആ ദാസന്റെ ജീവിതത്തിൽ കർത്താവേ നീ ഒരു സൗഖ്യം കൊടുത്തിട്ടുള്ള പോലെ ഇന്ന് പകൽ കർത്താവേ ഈ രാത്രിയിൽ ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് വേണ്ടി അങ്ങയുടെ ശബ്ദം, കർത്താവേ അങ്ങയുടെ ഒരു വാക്ക് നീ എനിക്കൊന്ന് അയക്കണമേ. കർത്താവേ അവൻ സൗഖ്യം അവർ ചെന്നപ്പോ അവനെ സൗഖ്യത്തോട് കണ്ടതുപോലെ കർത്താവേ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി എന്റെ യേശുവേ അങ്ങയുടെ ഒരു ശബ്ദത, ഒരു സൗഖ്യം, ഒരു വിടുതല യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, വിദൂരങ്ങളിൽ ഇരുന്നു കൊണ്ട് ശ്രവിക്കുന്ന ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുകയാണ് കർത്താവേ.
അവർ കടന്നു പോകുന്ന വിഷയങ്ങളെ ദൈവം നന്നായി അറിയുന്നതിനായി സ്തോത്രം. യേശുവിനെ തൊട്ടവര്, യേശു തൊട്ടവര് സൗഖ്യമായിട്ടുള്ളതുപോലെ ഇന്ന് പകൽക്കാലം ഈ എളിവൻ ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗമേ അവരുടെ വിഷയത്തെ സ്വർഗം കയ്യേറ്റിരിക്കുകയായി സ്തോത്രം ചെയ്യുകയാണ്. ഇന്നലെ വരെ അവർ കടന്നുപോയ വിഷയത്തിന് കർത്താവേ നീ പരസ്യമായ നിലയിൽ ഒരു വ്യത്യസ്തത വരുത്തുന്ന ദൈവമാകിയാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ അങ്ങയുടെ ഒരു വാക്കിനാൽ അവരുടെ വിഷയത്തിന്മേൽ സ്വർഗം ഒരു അത്ഭുതം ചെയ്യണമേ. യഹോവയാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു പറയത്തക്ക നിലയിലുള്ള യഹോവയുടെ അത്ഭുതത്തിന്റെ പ്രവൃത്തി കർത്താവേ നീ അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരുടെ വിഷയത്തെ സ്വർഗം അങ്ങയുടെ കരങ്ങളിൽ ഏറ്റിരിക്കയാൽ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ സ്വർഗമേ അങ്ങയുടെ ഒരു അത്ഭുതത്തിന്റെ കര ആ വിഷയത്തിന്മേൽ അയച്ച ഒരു സൗഖ്യം ദൈവമേ നീ അയച്ചിരിക്കയാൽ സ്തോത്രം. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്വർഗീയ പിതാവേ ആമേൻ ആമേൻ ആമേൻ. യേശുവേ ഒരു വാക്കുമതി എൻ്റെ ജീവിതം മാറിടുവാ, നിൻ്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിൻ്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. യേശുവേ ഒരു വാക്കുമതി എൻ്റെ ജീവിതം മാറിടുവാ, നിൻ്റെ സന്നിധിയിൽ നിൻ്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിൻ്റെ മൊഴികൾക്കായി നിൻ്റെ മൊഴികൾക്കായി വാഗ്രഹിക്കുന്നു. കുറച്ച് യേശുവേ പ്രിയരേ, ഓ യേശുവേ എൻ പ്രിയരേ, നിൻ്റെ മൃദു സ്വരം കേൾപ്പിക്കേ, മറ്റൊന്നും വേണ്ടി പോ, നിന്റെ ഒഴിവാക്കുമതി മറ്റൊന്നും വേണ്ടിപ്പോൾ, മറ്റൊന്നും വേണ്ടിപ്പോ, നിന്റെ ഒഴിവാക്കുമതി എനിക്ക്. എൻ്റെ അവസ്ഥകൾ മാറുവാൻ, എന്നിൽ ഒരു രൂപാന്തരം ഉണ്ടാകുവാൻ യേശുവേ ഈ നിമിഷം എന്നോട് സംസാരിക്കണമേ. എത്ര പേരത് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ അവസ്ഥകൾ നിങ്ങളെ ഉള്ളതുപോലെ അറിയുന്നവർ, മറ്റാരെക്കാളും നിങ്ങളെ നന്നായി അറിയുന്നവർ ഈ യേശു മാത്രമാകിയാൽ ആ കരങ്ങളിലേക്ക് നിങ്ങൾക്ക് സമർപ്പിക്കാം. താങ്ക് യു ജീസസ്. എൻ്റെ അവസ്ഥകൾ മാറിയിടുവാൻ, എന്നിൽ രൂപാന്തരം വരുവാൻ, ഞാനേറെ ഫലം നൽകാൻ, നിൻ്റെ ഒരു വാക്കുമതി എനിക്ക്. ചേർന്ന് പാടാമോ? എൻ്റെ അവസ്ഥകൾ മാറിടുവാൻ, എന്നിൽ രൂപാന്തരം, എന്നിൽ രൂപാന്തരം വരുവാൻ, ഞാനേറെ ഫലം, ഞാനേറെ ഫലം നൽകാൻ, യേശുവേ നിൻ്റെ ഒരു വാക്കുമതി. ചേർന്ന് ഹൃദയത്തിൽ യേശുവേ, ഓ യേശുവേ എൻ പ്രിയരേ, നിന്റെ മൃദു സ്വരം കേൾപ്പിക്കേ, മറ്റൊന്നും വേണ്ടിപ്പോ, നിന്റെ ഒരു വാക്കുമതി എനിക്ക്, മറ്റൊന്നും
യേശുവെ അങ്ങിൽ നിന്ന് കേൾക്കുവാൻ ഈ പകരം ഈ നിമിഷം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിന്റെ ഒരു വാക്കുമതി എനിക്ക് മറ്റൊന്നും വേണ്ടി പോ. നിന്റെ ഒരു വാക്കുമതി എനിക്ക് ചേർന്ന് പാടാമോ? മറ്റൊന്നും വേണ്ടി പോ. നിന്റെ ഒരു വാക്കുമതി എനിക്ക് മറ്റൊന്നും വേണ്ടി പോ. നിന്റെ ഒരു വാക്കുമതി എനിക്ക്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഒരുമിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ കണ്ണുകളെ അടക്കുക. അനുഗ്രഹിക്കപ്പെട്ട വചനം നാം കേട്ടുകൊണ്ടിരുന്നു. ഈ വചനം നമ്മുടെ ജീവിതങ്ങളിൽ ജീവൻ ഉണ്ടാകട്ടെ, ചൈതന്യം നൽകട്ടെ. കർത്താവിൻ്റെ ഒരു വാക്കുമതി നിങ്ങളുടെ ജീവിതം മാറാൻ, പ്രതിസന്ധികൾ വഴി മാറാൻ യേശു നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. അതുകൊണ്ട് വിശ്വസിക്കുക. നമ്മുടെ ചുറ്റും കൊറോണ വൈറസിൻ്റെ ഭീതിയിലൊക്കെ ആളുകളായിട്ടുണ്ട്. പേടിക്കേണ്ട, ശ്രദ്ധ വേണം. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കുമ്പോൾ ഭയം ഓടിയെങ്കിലും, നിങ്ങൾ എവിടെയാണെങ്കിലും, നിങ്ങളുടെ പ്രശ്നം എന്താണെങ്കിലും, നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി ഇറങ്ങി വരും. അതുകൊണ്ട് വിശ്വാസത്തോടെ കണ്ണുകളടയ്ക്ക്. കടഭാരമാകട്ടെ, കുടുംബത്തിലെ പ്രശ്നമാകട്ടെ, ഭയമാകട്ടെ, മറ്റെന്ത് ഇഷ്യൂ ആണെങ്കിലും യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു യേശുവിൻ്റെ സംരക്ഷണം നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. ആ പരിശുദ്ധം അവർ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. നിന്റെ ദാസനോട് കേൾപ്പിച്ച അനുഗ്രഹീത വചനത്തിനായി സ്തോത്രം. അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണല്ലോ. ഇന്ന് ഞങ്ങളുടെ വചനം കേൾക്കുന്ന, ശബ്ദം കേൾക്കുന്ന, ഈ പ്രാർത്ഥനയിൽ ഞങ്ങളോടൊപ്പം ചേരുന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ പ്രതിസന്ധികൾ വഴിമാറട്ടെ, പ്രശ്നങ്ങൾ വഴിമാറട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ, നിരാശകൾ ഓടിയകലട്ടെ, ഭയം ഓടിയകലട്ടെ. അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ കുടുംബത്തിന്മേൽ യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങൾ മുദ്രയിടുന്നു. ലോകത്തിലെ ഒരു ശക്തിക്കും, പകർച്ചവ്യാധികൾക്ക്, പ്രതിസന്ധികൾക്ക് അവരെ തൊടുവാൻ കഴിയത്തില്ല. കാരണം യേശുവിൻ്റെ രക്തത്തിൽ അവർ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. ഞങ്ങളവരെ അനുഗ്രഹിക്കുന്നു, കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു, ദൈവദാസന്മാരെ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഇന്ന് പ്രാർത്ഥനാ വിഷയവുമായി കടന്നു വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണം, രോഗങ്ങൾ വഴിമാറണം, പ്രത്യാശ അവരുള്ളിലേക്ക് പകരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളോട് കൂടെ അല്പസമയം നിങ്ങൾ ചെലവഴിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. തുടർന്നും കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് ധ്യാനിക്കുകയും ആരാധനയിൽ നമുക്ക് മുന്നേറുകയും ചെയ്യാം. ഭയപ്പെടേണ്ട, കൂടുതൽ ശ്രദ്ധാലുക്കളാകുക, കർത്താവ് കൂടെയുണ്ട്. നിങ്ങളുടെ എന്ത് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിലും ദയവായിട്ട് ഞങ്ങളെ വിളിച്ച് അറിയിക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും, ഞങ്ങളുടെ ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ഫോൺ നമ്പർ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഈ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം. നിങ്ങളുടെ വിഷയങ്ങൾ മറക്കാതെ ഞങ്ങളെ അറിയിക്കാൻ ശ്രദ്ധിക്കുക. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. നിശ്ചയമായിട്ടും യേശു അത്ഭുതം ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവം നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കണം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.